റിക്വസ്റ്റ് ഈ ജ്യോതിർ ജവാന്റെ അടുത്ത് വെക്കുവാണ്. നിങ്ങളെ ആ പിന്നെ മുൻ യാത്ര വെച്ച സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലത്തില്ല. അപ്പൊ ഞാൻ ഒറ്റപ്പെടുവോ എന്ന് വിചാരിച്ചിട്ട്, അപ്പൊ ഇങ്ങനത്തെ അന്ന് ഇങ്ങനെ ഇത്രയും പരിചയമായിരിക്കും ഞാൻ ചിലപ്പോ ഒന്ന് ഒറ്റക്കാലം വന്നേ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു വണ്ടിയൊന്നും ആക്കാണ്ട് പറഞ്ഞ പോലെ ഈ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയപ്പോ കണ്ടു മക്കളെല്ലാം ദൂരെയാണ് ഇതാ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളെല്ലാരും തന്നെ ഒരു ഹാഫ് സെഞ്ചുറി എടുത്ത് ഇനിയുള്ള വർഷങ്ങൾ നമുക്കൊരു ബോണസാണ് കിട്ടുന്നത്. അപ്പൊ മക്കള് അവരുടെ ഇത് നോക്കി പറന്നു പോകും. അപ്പൊ നമുക്ക് തീരെ വയ്യാണ്ടായിട്ട് മക്കളെല്ലാം സെറ്റിൽഡ് ആയിട്ട് എവിടെയെങ്കിലും പോവാ വെച്ചാല് നമ്മൾ ആരോഗ്യം സമ്മതിക്കൂല. ഇപ്പൊ തന്നെ നമുക്ക് വയ്യായ്കയുണ്ട്, കൈവേദനയും കാലുവേദനയും ഞാൻ അരക്കിടക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മളെല്ലാരും നല്ല ഇതാകൊണ്ട് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ സാറിനോടല്ല, അപ്പൊ ഒരു ടൂറ് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആഴ്ചക്കൊന്നും പറയുന്നില്ല, ഒരു ആറ് മാസത്തിലൊരിക്ക വർഷത്തിലൊരു രണ്ട് യാത്രയെങ്കിലും വെക്കണം നമുക്ക് സാധിക്കുന്നവർക്കെല്ലാം. അതേ ഉണ്ടായാലും പാട്ട്, പിന്നെ പാട്ട് എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് പാടും, പക്ഷെ പുലി പറകോട്ടാണ്. ഞാൻ ഒരു നാടൻ പരിചയം ഓർമ്മയില്ല, എന്നാലും നോക്കാം. നാടൻ പാട്ടാണ്. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടു വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടു വന്നേ. തകതാര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ, തക തക താര തക താര തിത്തൈ താരാരാരോ, തക താര 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 തിത്തൈ താരാരാരോ. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ, അടുപ്പിന് ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ, കലത്തിന് ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. തകതാര തകതാര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ, തക തക താര തക താര തിത്തൈ താരാരാരോ, തകതാര താര താര തിത്തൈ താരാരാരോ. നമ്മുടെ അച്ഛൻ എന്റെ അച്ഛനൊക്കെ സ്ഥിരമായിട്ട് പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് കേട്ടോ, അതായത് വയസ്സുമാരുടെ പാട്ടാണ്. ചിലപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും, പാടി നോക്കാം. ഇളവെന്നൂർ മഠത്തിലെ നീല കോയിലെ മാറിൽ കടവക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേട കാറ്റിൻ വിശറിയുണ്ടോ. ൂർ നഗരത്തിലേ ഇടക്കൂയിലേ മാറി കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവെന്നൂർ നഗരത്തിലേ ഇണക്കൂയിലേ കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ വളരണി വാങ്ങച്ചോട്ടിൽ മയങ്ങുമ്പോൾ,
കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാതച്ചോട്ടിൽ മയങ്ങുമ്പോൾ കനവിൻ്റെ കളി തേരിൽ വന്നില്ലേ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ വിളിച്ചില്ലേ കടവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവമ്മയുടെ കാറ്റിൻ വിശറിയുണ്ടോ നാട്ടത്തിലേ ിലെ പാലാടിത്തിരമാല പഴയതാളി മുറ്റത്തെ തീ വിളിക്കുന്നു പതിനാറാം രാവിലെ പാലാടിത്തിരമാല പഴയതാളി മുറ്റത്തെ തീ വിളിക്കുന്നു തുളിയില കരമുണ്ടു മാറിൽ കളപ്പൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാട്ടിൽ Thank you.
എല്ലാവരും ഒന്ന് തിരിഞ്ഞ ആവാസത്തിലേക്ക് നോക്കി, വെള്ളം തിരിയുന്നുണ്ടോ? നമ്മൾ പുറപ്പെട്ട സ്ഥലമായി തിരിച്ച് നമ്മൾ അവിടെ തന്നെ എത്തി. അപ്പൊ നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആണ് ഒരു മണിക്ക്. അവിടെ തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. എല്ലാവരും ബോട്ടിന് ഇറങ്ങേണ്ടി വരും. അതിനുശേഷം രണ്ടാമത്തെ യാത്ര അടുത്ത സ്ഥലത്തേക്ക് തിരിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ മേഡം പറഞ്ഞു, നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ യാത്ര പോകണം. അപ്പോ ഈ യാത്ര പോകുന്ന പറയാൻ എളുപ്പമാണ്. ഇപ്പൊ ഈ എന്റെ അനുഭവത്തിൽ ഈ ബോട്ട് ടൂർ യാത്ര ഞാൻ ഏകദേശം 6-ാമത്തെ 7-ാമത്തെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിൽ പുറത്ത് പറയാം. ഇതൊന്ന് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. ജേക്കബ് സാർ ഇത് ബുക്ക് ചെയ്ത് ജേക്കബ് സാറിനോട് ചോദിച്ചു നോക്കണം. ശശിയാണ് അധികം പേരെടുത്തത്. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. നമ്മള് ജ്യോതിർ ജവാനിൽ 32 പേരോ 35 പേരോ ഉണ്ട്. എത്ര ഫാമിലി ഉണ്ട്, എത്ര ഫാമിലിക്ക് പേര് തന്നിട്ടും വരാറ്. അപ്പോ ഇതിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒരാൾ മാറിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ഇതിനായിട്ട് ഇങ്ങനെ ടൂറ്, നമ്മള് ഏറ്റവും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ടൂർ ഈ ബോട്ട് ടൂറാണ്. നമ്മളിപ്പോ മൂന്നാർ പോവുക അല്ലെങ്കിൽ കൊടൈക്കനാൽ പോവുക എന്നൊക്കെ പറഞ്ഞു 2-3 ദിവസം യാത്ര ചെയ്ത് പോകുന്നത് ക്ഷീണം ഉണ്ടാവും. പക്ഷെ ഈ ബോട്ടിനകത്തുള്ള യാത്ര ആണ് ഏറ്റവും നല്ല എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇതാണ്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബോട്ട് ടൂറാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലക്ഷദ്വീപിലേക്ക് കപ്പൽ യാത്ര ചെയ്യാം, അത് ബുക്ക് ചെയ്ത് പോകാമെന്നാണ്. അതൊക്കെ ഒരാഴ്ചത്തെ പ്രോഗ്രാമുകളാണ്. അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഒരാഴ്ചത്തെ പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെ പലതരം ടൂറുകളുണ്ട്. അപ്പം നമ്മൾ മീറ്റിങ്ങിൽ, അടുത്ത മീറ്റിങ്ങിൽ നമ്മൾ എങ്ങനെ ആലോചിക്കണം. നമ്മുടെ ഫണ്ടിൽ നല്ലൊരു പൈസ ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്, നമ്മുടെ മെയിൻ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്കൊരു ടൂറ്, അടുത്ത ടൂറ് പ്രോഗ്രാം ചെയ്യണം. ജ്യോതിർ ജവാനിൻ്റെ ഫണ്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കുറേ പേര് വരികയല്ല, കുറേ പേര് വരും. പക്ഷേ വരാത്തവർക്ക് നഷ്ടമെന്ന് തോന്നി, അത് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരുടെയും കൂടെ പൈസ അതിനകത്ത് പോയിട്ടുണ്ട്. അങ്ങനെയല്ല വേണ്ടത്, എല്ലാവരും പങ്കെടുക്കുക. പക്ഷെ 100% ആൾക്ക് പങ്കെടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. പല കാരണങ്ങളുണ്ടാവും. ഏതെങ്കിലും കാരണത്താൽ ചിലപ്പോൾ അന്ന് തലേ ദിവസം വൈകുന്നേരം തന്നെ പോരാൻ വേണ്ടിയിരുന്ന ആളായിരിക്കും രാവിലെ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിയും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ കോമൺ ആയിട്ട് ഇങ്ങനെ ആരൊക്കെ വരും എന്ന് പേര് ചോദിച്ചതിന് പകരം ഇത്ര പേരുടെ ഒരു ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുക, അത് പോവുക. അത് അതിൻ്റെ കോമൺ ചിലവ് നമ്മുടെ ഫണ്ടിൽ വഹിക്കുക. ഇത് എൻ്റെ ഒരു സജഷനാണ്. നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ എല്ലാവർക്കും സമ്മതി ഉണ്ടെങ്കിൽ ഇത് പാസ്സാക്കാവുന്നതാണ്. അടുത്ത ടൂർ എങ്ങോട്ടാണ് തന്നെ.